ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. 2 ശമൂവേൽ 16 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മെഫീബോശത്തിൻ്റെ വസ്തുവകകൾ സീബ തട്ടിയെടുക്കുന്നതിനെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. ദാവീദും സീബയും തമ്മിലുള്ള സംഭാഷണമാണ് നാം വായിക്കുന്നത്. ദാവീദ് മലമുകൾ കടന്ന് കുറേ അപ്പുറം ചെന്നപ്പോൾ മെഫീബോശത്തിൻ്റെ ഭൃത്യനായ സീബ കോപ്പിട്ട 2 കഴുതയുമായി എതിരെ വരുന്നത് കണ്ടു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കമുന്തിരിക്കുലയും 100 അത്തിയടയും 1 തുരുത്തി വീഞ്ഞും കയറ്റിയിരുന്നു. രാജാവ് സീബയോട് ഇത് എന്തിനെന്ന് ചോദിച്ചു. അതിന് സീബ, കഴുതകൾ രാജാവിൻ്റെ കുടുംബക്കാർക്ക് കയറുവാനും അപ്പവും പഴവും ബാല്യക്കാർക്ക് തിന്മാനും വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണിച്ചവർക്ക് കുടിപ്പാനും തന്നെ എന്ന് പറഞ്ഞു. ദാവീദ് മനോവിഷമത്തോടെ എരുശലേമിൽ നിന്നും പലായനം ചെയ്യുമ്പോൾ മെഫീബോശത്തിൻ്റെ ദാസനായ സീബ തന്ത്രപരമായി ദാവീദിന് ആവശ്യമായ ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു. മെഫീബോശത്തിനെക്കുറിച്ച് ദാവീദ് സീബയോട് ചോദിച്ചപ്പോൾ അവൻ ശൗലിൻ്റെ കൊച്ചുമകൻ എന്ന നിലയിൽ ഇസ്രയേലിൽ രാജാവാകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് സീബ വഞ്ചനാപൂർവം മറുപടി പറഞ്ഞു. ശൗലിൻ്റെ വസ്തുവകകൾ മുഴുവൻ ദാവീദ് മെഫീബോശത്തിന് മടക്കി നൽകുകയും സീബയെ അവയുടെ കാര്യവിചാരകനാക്കുകയും ചെയ്തിരുന്നു. ആ വസ്തുവകകളുടെ അവകാശിയായി തീരുവാനാണ് സീബ അടിസ്ഥാനരഹിതമായ ഈ ആരോപണം ഉന്നയിച്ചത്. സീബായുടെ ഈ ദുരാരോപണം കേട്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ മെഫീബോശത്തിനുള്ള വസ്തുവകകളെല്ലാം സീബായോടെടുത്തു കൊള്ളുവാൻ ദാവീദ് കൽപ്പിച്ചു. വീണ്ടെടുപ്പുകാരനായ ദാവീദിന് വാക്കുപാലിക്കാനും കഴിയാതെ പോയി. കാരണം അവിവേകമായി ചെയ്ത ഒരു തീരുമാനമായിരുന്നു ഇത്. 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിനെ ശപിക്കുന്ന ശിമയിയാണ് നാം കാണുന്നത്. ശൗലിൻ്റെ ബന്ധുക്കളിൽ ഒരാളായ ശിമയി ശപിച്ചും കൊണ്ട് ദാവീദിൻ്റെ പിന്നാലെ ചെന്നപ്പോൾ അബീഷായി അവനെ വെട്ടിക്കൊല്ലുവാൻ ഒരുങ്ങിയതാണ്. എന്നാൽ ദാവീദ് അതിന് സമ്മതിച്ചില്ല. ഇതെല്ലാം തനിക്ക് ദൈവത്തിൽ നിന്നും കിട്ടുന്ന ശിക്ഷയാണെന്ന് ദാവീദ് സമാധാനിച്ചു. എങ്കിലും അബ്ശാലോമിൻ്റെ മരണത്തിന് ശേഷം ദാവീദ് എരുശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ ശിമയി അനുതാപത്തോടെ ദാവീദിനോട് ക്ഷമ ചോദിച്ചതിനാൽ ദാവീദ് അവനോട് ക്ഷമിച്ചു. എന്നാൽ ശലോമോൻ രാജാവായ ശേഷം ശിമയിക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിച്ചു. 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അഹീതോഫെലിൻ്റെ ആലോചനയെ ശിരസാ വഹിക്കുന്ന അബ്ശാലോമിനെയാണ് നാം കാണുന്നത്. അഹീതോഫെലിൻ്റെ ആലോചന പ്രകാരം അബ്ശാലോം പിതാവിൻ്റെ വെപ്പാട്ടികളെ സ്വന്തമാക്കി. ദാവീദിൻ്റെ സിംഹാസനത്തിനുള്ള അവൻ്റെ അവകാശം സ്ഥാപിക്കലായിരുന്നു അത്. അബ്ശാലോമിൻ്റെ കലാപം വിജയിക്കണമെങ്കിൽ ദാവീദും അബ്ശാലോമും തമ്മിൽ ഒരിക്കലും രമ്യതയിലാകരുത് എന്ന് അഹീതോഫെൽ ചിന്തിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഉപദേശം അവൻ അബ്ശാലോമിന് നൽകിയത്. അതിനൊരു കാരണവുമുണ്ട്. ദാവീദ് ഭാര്യയാക്കിയ ബേത്ഷേബ അഹീതോഫെലിൻ്റെ മകനായ എലിയാമിൻ്റെ മകളായിരുന്നു. തൻ്റെ കൊച്ചുമകളെ പറ്റിച്ച ദാവീദിൻ്റെ വെപ്പാട്ടികളെ അവൻ്റെ മകൻ തന്നെ വഷളാക്കിക്കൊള്ളട്ടെ എന്ന് അഹീതോഫെൽ വിചാരിച്ചു കാണും. ദാവീദിനോടുള്ള പകപോക്കലായിരുന്നു അത്. അതിനുള്ള പ്രതിഫലം താമസിയാതെ അഹീതോഫെലും അബ്ശാലോമും പ്രാപിക്കുകയും ചെയ്തു. ദൈവം നമ്മെ എവരെയും കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.